నమస్కారం చెల్సీ మలు ఫ్యాన్స్, వాట్సాప్ వాట్ న్యూస్. ഇന്ന് ചെൽസി വേഴ്സസ് ക്രാസ്നോഡർ രാത്രി 11:30 നമ്മുടെ സമയത്തിൽ സോണി 10-2 ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാമത്തെ മാച്ച് നമ്മൾ കളിക്കാൻ പോവുകയാണ്. ആൻഡ് ഐ എം എക്സൈറ്റഡ് ഫോർ ഇറ്റ്. അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളികളിൽ നമ്മൾ ഒരുപാട് വ്യത്യാസം കാണാൻ, നമ്മൾ സെവിയയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും എതിരെ കളിച്ച രീതിയിലായിരിക്കില്ല നമ്മൾ കളിക്കുന്നത്. പോസിബിൾ ലൈനപ്പ് എന്താണ്, ആൻഡ് ചുരുക്കത്തിൽ ഏതാണ് ഈ ക്ലബ് ക്രാസ്നോഡർ, ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്രാസ്നോഡർ എന്ന് പറയുന്ന ക്ലബ്, ഇറ്റ്സ് എ റഷ്യൻ ക്ലബ്. റഷ്യൻ പ്രീമിയർ ലീഗിലാണ് അവർ പങ്കെടുക്കുന്നത്. ആൻഡ് അവരുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ക്രാസ്നോഡറിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ രണ്ട് പ്രീമിയർ ലീഗിൽ, റഷ്യൻ പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്തെത്തുകയും പിന്നെ അതിനു മുമ്പത്തുള്ള സീസണുകളിലൊക്കെ ഒരു മൂന്ന് സീസണുകളിൽ നാലാം സ്ഥാനത്തെത്തുന്ന ഒരു ക്ലബ്ബാണ്. സോ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യൻ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ടോപ്പ് ടിയർ ക്ലബ്സ് ആണ് ക്രാസ്നോഡർ. ആൻഡ് അഫ്കോഴ്സ് ടോപ്പ് ടിയർ ക്ലബ്സ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രീമിയർ ലീഗ്, സോറി, ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. അവരുടെ ആദ്യത്തെ എൻട്രിയാണ് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പൊ അതിന്റെ ടെൻഷനും അതിന്റെ പ്രഷറും തീർച്ചയായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ സീസണുകളിലൊക്കെ അവർ യൂറോപ്പ ലീഗിലാണ് കളിച്ചിട്ടുള്ളത്. 2019-2020 യൂറോപ്പ ലീഗിൽ അവർ 6 കളിച്ചു. അതിൽ 3 ജയിക്കുകയും 3 തോക്കുകയും ചെയ്തു. ആൻഡ് ഗോൾ ഡിഫറൻസ് ഇസ് -4. സോ ഗോൾ കുറച്ച് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ടീം പോലെ തോന്നുന്നു സ്റ്റാച്ച് കണ്ടിട്ട്. 2018-19 സീസണിൽ നോക്കുകയാണെങ്കിൽ 10 കളിച്ചു, അവർ റൗണ്ട് ഓഫ് 16 വരെ എത്തുകയുണ്ടായി യൂറോപ്പ ലീഗിൽ. 4 ജയിച്ചു, 4 ഡ്രോ ആൻഡ് 4 തോറ്റു. 11 അടിക്കുകയും 12 വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു ടീമാണ് ക്രാസ്നോഡർ. പിന്നെ കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയുകയാണെങ്കിൽ, ഈ സീസൺ റഷ്യൻ പ്രീമിയർ ലീഗിൽ 3 നിൽക്കുകയാണ് ഇൻ ടേംസ് ഓഫ് ഗോൾസ് 4. അതായത് ഗോൾസ് അടിക്കുന്നതിൽ നമ്മുടെ ചെൽസിയും ശരിക്കും പറഞ്ഞാൽ 3 എത്ര ഗോൾസ് സ്കോർ ചെയ്തു എന്നുള്ള രീതിയിൽ പ്രീമിയർ ലീഗിൽ. പക്ഷേ അവരുടെ ഓവറോൾ സ്റ്റാൻഡിംഗ് ഇതുവരെ ഈ സീസണിൽ 8th ഇൻ റഷ്യൻ പ്രീമിയർ ലീഗ്. സോ വളരെ ഒരു കോൺഫിഡൻറ് പുലർത്തുന്ന ഒരു ടീമല്ല ഫോർ ദെംസെൽഫ്, കേട്ടോ. നമുക്ക് ചെൽസിക്കല്ല, ചെൽസിക്ക് നമുക്കൊരു നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു മത്സരമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ സേവ് പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സേവ് പെർസെൻറ്റേജ് 78.8% സേവ് പെർസെൻറ്റേജ്. അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പറാണ് അവർക്കുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഏറ്റവും കൂടുതലാണ് ഈ സീസണിൽ റഷ്യൻ പ്രീമിയർ ലീഗ്. സോ ക്രാസ്നോഡർ മൊത്തത്തിൽ നോക്കാൻ നേരത്തെ ഇതിലൊക്കെ പ്രെറ്റി ഡീസെന്റ് സൈഡ്. പക്ഷെ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ഒരു ടീമാണ്. ആൻഡ് കഴിഞ്ഞ 2 യൂറോപ്പ ലീഗിൽ അവർക്ക് അധികം സക്സസ് കണ്ടെത്താൻ ഉണ്ടായിട്ടില്ല. ചെൽസിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ജയം ഇവിടെ നേടിയെടുക്കാൻ. ആൻഡ് ആ ജയം നേടിയെടുക്കാനായിട്ടുള്ള ലൈൻ അപ്പ് നിങ്ങൾ ഇമേജിൽ കാണുന്നത് പോലെ. ഐ പ്രെഡിക്റ്റ് 4-2-3-1. തിയാഗോ സിൽവ റെസ്റ്റഡ് ആണ്, പുള്ളിക്കാരൻ ടീമിന്റെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടില്ല. അതിന് പകരം ക്രിസ്റ്റ്യൻസൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ജോർഗിനിയോയ്ക്ക് പകരം കോവിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ജോർഗിനിയോയുടെ ടീമിലുള്ള ഇതുവരെയുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്പർ ഓഫ് ടച്ചസ് എടുക്കുന്നത് വളരെ കുറവാണ്, അങ്ങനത്തെ പാസസ് വളരെ കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള ഒരു ബോൾ ക്യാരിയിങ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്, ആൻഡ് ദാറ്റ് ബിക്കംസ് കോവിച്ചിച്ച്. ഞാൻ ഫ്രണ്ട് 4 മാറ്റിയിട്ടില്ല. വി ഹാവ് ZH സ്റ്റാർട്ടിംഗ്. എന്റെ പ്രതീക്ഷയാണെന്ന് ZH സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. ZH, പുളിസിക്, വേർണർ ആൻഡ് കായ് ഹാവേർട്സ്. ഒരു പക്ഷേ എല്ലാവരും പറയുകയുണ്ടായി ജിറുവിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ജിറു സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇതുവരെ കളിക്കാത്ത ഒരു പ്ലെയറിനെ ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു യൂറോപ്പ ലീഗല്ല, ഇതൊരു FA കപ്പ് അല്ല, ചാമ്പ്യൻസ് ലീഗിൽ മാച്ചിൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷേ നമുക്ക് അവിടെ ടാമി എബ്രഹാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലൈനപ്പ്. ആൻഡ് എന്റെ പ്രതീക്ഷ ഇന്ന് നമ്മൾ 2-0 കംഫർട്ടബിളി ജയിക്കണം. ഐ വോണ്ട് സീ എൻ അറ്റാക്കിംഗ് ചെൽസി. കഴിഞ്ഞ 2 നമ്മൾ ഡിഫൻസീവ്ലി ഓർഗനൈസ് ആയിരുന്നു. ആൻഡ് വി പ്ലേഡ് റിയലി റിയലി വെൽ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വെച്ച് നമ്മൾ പോകാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ലാംബാർഡ് തന്റെ ടീമിനോട് പറയേണ്ട, മച്ചാനെ മക്കളെ നിങ്ങളൊന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയി അറ്റാക്ക് ചെയ്യുക. ആൻഡ് ക്രാസ്നോഡറിനെ പോലെ ഒരു ടീമിനെതിരെ ഡെഫിനറ്റ്ലി 2 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൗണ്ടർ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ഇന്ന് രാത്രി 11:30 കളി. ഐ എം എക്സൈറ്റഡ് ഫോർ ദ മാച്ച്. 10:30 ലൈനപ്പ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പ്രെട്ടി എക്സൈറ്റഡ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത്? എന്തൊരു തരത്തിലുള്ള ഫുട്ബോൾ ആയിരിക്കും മിക്കവാറും ലാംപാർഡ് ചെൽസിയുടെ അടുത്ത് കളിക്കാനായിട്ട് പറയാനുള്ള സാധ്യത? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് ആസ് യൂഷ്വൽ, ബൈ ബൈ ചെൽസി മലു ഫാൻസ്.